അന്ന് നമ്മൾ ക്രിസ്മസ് ട്രീ അലങ്കരിച്ചില്ലേ? അന്ന് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടായിരുന്നു, ക്രിസ്മസ് ട്രീയുടെ ചരിത്രം പറയുന്ന വീഡിയോ. അതെയോ? ആ കണ്ടായിരുന്നു. നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ടില്ലേ, ക്രിസ്മസിലെ ഓരോ കാര്യത്തിനും ഓരോ ചരിത്രമുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീക്കും ഒരു ചരിത്രമുണ്ട്. എന്നോടും കൂടെ പറയോ. ആ ക്രിസ്മസ് ട്രീകൾ ക്രിസ്മസ് ആഘോഷത്തിന് ഭാഗമായി തുടങ്ങിയത് 16th century. 1605 ക്രിസ്മസ് ട്രീ എന്ന പതിവ് ആദ്യമായി തുടങ്ങിയത്. പശ്ചിമ ജർമ്മനിയിലെ സ്ട്രാസ്ബർഗാണ് ക്രിസ്മസ് ട്രീയുടെ ജന്മനാട് എന്ന് പറയപ്പെടുന്നത്. ക്രിസ്മസിന് 4 മുന്നുള്ള ഞായറാഴ്ച അലങ്കരിച്ച് വയ്ക്കുന്ന ക്രിസ്മസ് ട്രീ ക്രിസ്മസ് കഴിഞ്ഞ് 12 ശേഷം 1 January എടുത്തു മാറ്റണം. അതായിരുന്നു പതിവ്. ചെറിയ മരങ്ങളിൽ വർണ്ണക്കടലാസുകളും ബലൂണുകളും നക്ഷത്രങ്ങളും തൂക്കി ഏറെ ലളിതമായിട്ടായിരുന്നു ആദ്യകാല ക്രിസ്മസ് ട്രീ. വിദേശ രാജ്യങ്ങളിൽ പൈൻ മരങ്ങളും ഓക്ക് മരങ്ങളും ക്രിസ്മസ് ട്രീയായി നട്ടുവളർത്താൻ തുടങ്ങി. 19th century മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ക്രിസ്മസ് ട്രീ ഉപയോഗിക്കാൻ തുടങ്ങി. 19th-20th centuries ഇന്ത്യയിലെത്തിയ പാശ്ചാത്യ മിഷനറിമാരാണ് ക്രിസ്മസ് ട്രീ ഇന്ത്യയിലേക്കും കൊണ്ടുവന്നത്. 1923 മുതൽ അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ ക്രിസ്മസ് ട്രീ പ്രദർശിപ്പിക്കാനുള്ള പതിവും തുടങ്ങി. വത്തിക്കാനിലെ ക്രിസ്മസ് ട്രീ ഏറെ പ്രസിദ്ധമാണ്. പല വർണ്ണങ്ങളിലുള്ള ദീപങ്ങളും കുഞ്ഞു നക്ഷത്രങ്ങളും ആശംസാ കാർഡുകളുമൊക്കെ തൂക്കിയിട്ട ക്രിസ്മസ് ട്രീ ഇല്ലാതെ ക്രിസ്മസ് ആലോചിക്കാൻ പോലും കഴിയുകയില്ല. എന്നാ നമുക്കിന്നത്തെ സുഹൃദജപം ചൊല്ലിയാലോ? ആ എന്റെ ഉണ്ണീശോയെ നന്മയാൽ എന്നെ വിശദീകരിക്കണമേ. നമുക്ക് കേട്ട് ചെല്ലാം. എന്റെ ഉണ്ണീശോയെ നന്മയാൽ എന്നെ വിശദീകരിക്കണമേ. നമുക്ക് ഈ സുഹൃദജപം 50 പ്രാവശ്യം ചൊല്ലി ഉണ്ണീശോയ്ക്ക് കുറുക്ക് സമ്മാനിക്കാം.